എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പലപ്പോഴായി എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളെക്കുറിച്ചാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഒറ്റപ്പെടലിൻ്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ പരിതപിച്ചുകൊണ്ട് ചിലർ എഴുതുന്ന വാക്കുകൾ, പലപ്പോഴും അത് വല്ലാതെ മുറിപ്പെട്ടു പോയ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മനൊമ്പരങ്ങളാവാം, അല്ലെന്ന് പറയുന്നില്ല. അത് വായിച്ച് ചിലപ്പോൾ അതേ സ്വഭാവത്തിലുള്ള അതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ചിലർ കുറിക്കും, ശരിയാണ്, ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ നോവ് അറിയൂ. അത്തരം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുന്നത് അതൊരു മാനസികാവസ്ഥ മാത്രമാണ്. നോക്കൂ, നമ്മളീ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല. നമുക്ക് ചുറ്റും ദൃശ്യാദൃശ്യങ്ങളായ എത്രയോ ജീവകണങ്ങളുണ്ട്. പക്ഷികൾ, നല്ല പൂമ്പാറ്റകൾ, മനോഹരമായ പൂക്കൾ, മരങ്ങൾ, ഇനി നമ്മൾ കാണാത്തത് എത്രയോ പേര് നമ്മളെ പുലുക്കി നിൽക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ചില ഋഷിവര്യന്മാരൊക്കെ നമുക്ക് തന്ന വലിയ വലിയ സന്ദേശങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞത് അവരുടെ ഏകാന്ത ധ്യാനത്തിൽ നിന്നാണ്. ഒറ്റപ്പെട്ടു എന്ന വാക്ക് മാറ്റിക്കൊണ്ട് ഏകാന്തതയെക്കുറിച്ച് പറയുക. ഏകാന്തതയ്ക്കൊരു സംഗീതമുണ്ട്, അത് ആത്മാവിനെ അറിയുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ആ ഏകാന്തതയിൽ നിന്ന് ഒരുപാട് മുത്തും പവിഴങ്ങളുമൊക്കെ എടുക്കാനാവും. അത് നിങ്ങളുടെ വാക്കായി, നിങ്ങളുടെ ഇഷ്ടങ്ങളായി, നിങ്ങളുടെ നല്ല സന്ദേശങ്ങളായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാവും. ഒരു ഏകാന്ത ധ്യാനത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താനുമാവും. ഞാൻ ആരാണ് എന്നൊരു ചോദ്യം, ഒരു അന്വേഷണം നമ്മൾ തുടങ്ങുന്നു. നമ്മളീ പ്രപഞ്ചത്തിലേക്ക് വന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇവിടെ നിലനിൽക്കുന്നതും അതേ ഭാവത്തിൽ ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മൾ കടന്നു പോകുമ്പോഴും ഏകനാണ്, അല്ലെങ്കിൽ ഏകയാണ്. ഈ മധ്യകാലത്ത് ചിലപ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ നമ്മളോട് ചേർന്ന് വരുന്നത്, പിന്നീട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്, അതൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിൽ കിട്ടുന്ന സന്തോഷവും ദുഃഖവും ആത്യന്തികമായി നമ്മളെ അതാണോ നിലനിർത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അതല്ലെങ്കിൽ സന്തോഷം മാത്രമാണെങ്കിൽ കൊള്ളാമെന്ന് പറയാം, പക്ഷേ ഏതു തരം ബന്ധമാണോ നമ്മൾ സ്വീകരിക്കുന്നത്, ആ ബന്ധത്തിൽ നിന്ന് തന്നെ പ്രായണ നമുക്ക് ദുഃഖവും ഉണ്ടാവാം. അപ്പോൾ പറയൂ, കൂടെയുള്ള ബന്ധുത്വം അല്ലെങ്കിൽ സൗഹൃദം, പ്രണയമൊക്കെ നമുക്ക് ആത്യന്തികമായി നമുക്ക് സന്തോഷവും നമ്മളെ ചേർത്ത് പിടിക്കുന്നതുമായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ നമ്മളിന്ന് നിൽക്കുന്ന ഏകാന്ത നിമിഷങ്ങളാവട്ടെ, അത് സ്ഥിരമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമുണ്ട്. ചിലപ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന, നമ്മൾ ആഗ്രഹിക്കാത്തൊരു ഏകാന്തത ഒറ്റപ്പെടലുണ്ടാവാം. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു മറുവാക്കു ചൊല്ലാതെ കടന്നു പോവാം. ചിലപ്പോൾ നമ്മൾ തന്നെ അത്തരം അവസ്ഥകളെ സ്വീകരിക്കാം. രണ്ടായാലും ഒറ്റപ്പെടലെന്ന് പറയാതെ ഞാനിവിടെ ഏകാന്തതയിലിരിക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക, അവിടെ നിന്ന് പ്രകൃതിയെ കാണുക. അപ്പോൾ പതുക്കെ ഏകാന്തത വെയിൽ മായുന്നത് പോലെ മാഞ്ഞു പോയി നമ്മളിലേക്ക് ഒരു സാന്ത്വനത്തിൻ്റെ കുളിരെത്തുന്നത് കാണാം. പ്രപഞ്ചത്തിനെ അറിയുക, പുതിയ ചിന്തകൾ ഉണ്ടാക്കുക. നിങ്ങളെ വേണ്ടവർ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. അതിനായിട്ട് കണ്ണീർ വാർത്തുകൊണ്ട്, കരഞ്ഞുകൊണ്ട് ഒക്കെ നിലനിൽക്കുന്നതിലല്ല ജീവിതം. അങ്ങനെ നമുക്ക് നമ്മുടെ ഏകാന്തതയെ മനോഹരമാക്കാം. അവിടെ പൂക്കൾ വിരിയിക്കാം, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ തലങ്ങൾ, പുതിയ പുതിയ വ്യക്തിത്വങ്ങളെയൊക്കെ നമുക്ക് സൃഷ്ടിക്കാം. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കാതെ നമ്മളിലേക്ക് നോക്കാൻ പാകത്തിന് എന്തെങ്കിലും നമ്മളിലുണ്ടോ എന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ നമുക്ക് നമ്മളെ സ്നേഹിച്ചു തുടങ്ങാനാവും. ആത്യന്തികം ഒരു മന്ത്രമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സ്വയം സ്നേഹിക്കുക, സ്വയം സ്നേഹിച്ചുകൊണ്ട് നല്ല സന്ദേശങ്ങൾ ഈ ഭൂമിയിൽ പകർന്നുകൊണ്ട് നമുക്കിവിടെ ഉള്ള കാലം നിലനിൽക്കാനാവുന്നതല്ലേ അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. സുധീർ കൃഷ്ണനാണ്. ഒരുപാട് ഒരുപാട് നന്ദി.